ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കുക. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു മിക്സർ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ചെടുക്കാം. അതിലേക്ക് 1/2 കപ്പ് ഷുഗറും കൂടി ചേർത്ത് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ പഞ്ചസാര ഒക്കെ അറിഞ്ഞ് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പാലും ചേർത്തിട്ട് അതിലേക്ക് നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കാരമൽ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് ഷുഗർ ചേർത്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കാരമലൈസ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മെൽട്ടായി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് ഒരുപാട് കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ കയ്പുണ്ടാവും. ഇനി നമുക്ക് നെയ്യ് തടവെച്ചൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കാതെ സ്പൂണും കൊണ്ട് പതുക്കെ കോരി കോരി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊരു സ്റ്റീമറിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊരു പ്ലേറ്റ് കൊണ്ട് അടച്ച് വെച്ച് 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. 20 മിനിറ്റിൽ വെന്തിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ റെഡിയായിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളിവിടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.